ഹലോ നമസ്കാരം അപ്പോൾ ആവറേജ് ലൈഫ് വ്ളോഗ്സിൻ്റെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ തന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് ഇത് ഒരു 1974 മോഡൽ ആണ് പിന്നെ രജിസ്ട്രേഷൻ കോഴിക്കോട് രജിസ്ട്രേഷനാണ് KLZ ആണ് രജിസ്ട്രേഷൻ ഇതിൻ്റെ എൻജിൻ വരുന്നത് B സീരീസ് ആണ് അതായത് ഒറിജിനലി G2 എൻജിന് ശേഷം വന്നിരിക്കുന്ന എൻജിനാണ് ഈ വണ്ടി എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഈ കണ്ടീഷൻ തന്നെ ആയിരുന്നു വണ്ടി ചെറിയ ചെറിയ ചേഞ്ചസ് മാത്രമേ ഞാനതിൽ വരുത്തിയിട്ടുള്ളൂ അപ്പോൾ ആദ്യം തന്നെ എന്തൊക്കെ ചേഞ്ചസാണ് ഞാൻ വരുത്തിയതെന്ന് പറയാം ഇതിൽ ടേൺ ഇൻഡിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ചതാണ് വണ്ടിക്ക് 2020 റീടെസ്റ്റ് അപ്പോൾ അതിനുവേണ്ടി ചെയ്തതാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇല്ലാണ്ട് ടെസ്റ്റ് പാസ്സാവില്ല അപ്പോൾ അത് കാരണം ഇൻഡിക്കേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തതാണ് പിന്നെ ഇതിൻ്റെ മിറർ ഞാൻ മാറ്റിയായിരുന്നു വീഡിയോ കാണുന്ന മിറേഴ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് പഴയ ഹോൺ മാറ്റി ഞാൻ റൂട്ട്സിൻ്റെ ഹോൺ വെച്ചു സൈഡ് ഗാർഡ് ഞാൻ റീസെൻ്റ്ലി ഫിറ്റ് ചെയ്തതാണ് വണ്ടിയുടെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഞാൻ പറയാം 74 മോഡലിന് ആക്ച്വലി സെമി ഫ്ലാറ്റ് ടൂൾ ബോക്സ് ആണ് വരുന്നത് ഇതിൽ അത് മാറ്റി ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ പഴയ വണ്ടികളുടെ പോലെ ബൈസിക്കിൾ ഹബ്ബ് തന്നെ ഒറിജിനലി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മഡ് ഗാർഡ്സ് ആക്ച്വലി ഇതല്ല വരുന്നത് ഈ മോഡലിന് ബോക്സ് മഡ് ഗാർഡ്സ് ആണ് വന്നത് പിന്നെ ക്രാഷ് ഗാർഡ് ആ പഴയ ബട്ടർഫ്ലൈ മോഡൽ ക്രാഷ് ഗാർഡ് തന്നെയാണ് ഹെഡ്ലൈറ്റ് അസംബ്ലി ഒറിജിനൽ തന്നെയാണ് ബ്രേക്കും ക്ലച്ചും ലിവേഴ്സൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ഡീകംപ്രഷൻ ലിവറൊക്കെ പഴയ ആ വിൻടേജ് മൂഡ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് സ്മിത്ത് ഇംഗ്ലണ്ടിൻ്റെ പോലത്തെ പഴയ മൈൽസ് മീറ്റർ കാണാം ലൂക്കസിൻ്റെ പോലത്തെ ആം മീറ്റർ ഉണ്ട് പിന്നെ ഹെഡ്ലൈറ്റ് സ്വിച്ച് കാണാം ടാങ്കിൽ ഇവിടെ കസ്റ്റം മോണോഗ്രാമാണ് കൊടുത്തിരിക്കുന്നത് റബ്ബർ പാഡ്സും കാണാം രണ്ട് സൈഡിൽ ഒറിജിനൽ ടാങ്ക് ക്യാപ്പ് കാണാം എല്ലാം സെപ്പറേറ്റ് ആയിരിക്കുന്ന എൻജിൻ ക്ലച്ച് ഗിയർ സിസ്റ്റം നമുക്കിവിടെ കാണാം ന്യൂട്രൽ ലിവർ ഉണ്ട് പിന്നെ ഈ വണ്ടിക്ക് എല്ലാവർക്കും അറിയാം 4 ഗിയറാണ് സാധാരണ വണ്ടി വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടിക്ക് റൈറ്റ് സൈഡിൽ ഗിയർ പെഡലും ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് പെഡലും ആണ് വരുന്നത് അതായത് നേരെ ഓപ്പോസിറ്റ് ആസ് എ റൈഡർ ഈ വണ്ടിയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് തോന്നിയേക്കുന്നത് ഈ ന്യൂട്രൽ ലിവർ തന്നെയാണ് ലാസ്റ്റ്ലി റോയൽ എൻഫീൽഡ് എന്നുള്ള ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന Bullet 350 എന്ന വണ്ടിയെ സ്നേഹിക്കുന്ന ആർക്കും ഈ വണ്ടി ഒരു വികാരം തന്നെയാണ് സ്ലൈറ്റായിട്ടുള്ള ഇംപെർഫെക്ഷൻസും നമുക്ക് പെർഫെക്ഷനായി തോന്നുന്ന ഈ വണ്ടി ഏതൊരു വിൻറ്റേജ് ലവറിൻ്റെ മനസ്സിലുണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾ കണ്ടത് ആവറേജ് ലൈഫ് വ്ളോഗ്സിൻ്റെ രണ്ടാമത്തെ വ്ളോഗാണ് പുതിയൊരു വ്ളോഗായി വരുന്നതുവരെ വിട